ഒരു കർഷകൻ തൻ്റെ രണ്ട് മക്കൾക്കായിട്ട് തൻ്റെ കൃഷിഭൂമി തുല്യമായിട്ട് ഭാഗിച്ചു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം മരിച്ചു. മക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ വിളവെടുപ്പായപ്പോൾ മൂത്ത മകൻ ചിന്തിച്ചു, എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഒന്നുമില്ലല്ലോ, അവനല്ലേ കൂടുതൽ ചിലവുള്ളത്. അതുകൊണ്ട് അയാൾ പാതിരാത്രിയിൽ ആരും കാണാതെ തൻ്റെ കളത്തിൽ നിന്നും ഒരു ചാക്ക് നിറയെ ധാന്യങ്ങൾ കൊണ്ടുവന്ന് അനിയൻ്റെ കളത്തിൽ. അനിയനും സമാനമായിട്ട് ചിന്തിച്ചു, എനിക്ക് എന്നെ നോക്കാൻ കാലശേഷം ഭാര്യയും മക്കളും ഉണ്ടല്ലോ, എന്നാൽ ചേട്ടനാണല്ലോ കൂടുതൽ സമ്പത്തിൻ്റെ ആവശ്യം. അയാളും തൻ്റെ കളത്തിൽ നിന്നും ചാക്ക് നിറയെ ധാന്യം കൊണ്ടുവന്ന് ചേട്ടൻ്റെ കളത്തിലിട്ടു. ഇത് പല ദിവസം തുടർന്നുകൊണ്ടിരുന്നു. രണ്ടുപേരും രാവിലെ നോക്കുമ്പോൾ കളത്തിൽ ധാന്യത്തിന് ഒരു കുറവുമില്ല. ഒരു പാതിരാത്രിയിൽ രണ്ടുപേരും നിറച്ചാക്കുമായിട്ട് വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവിടെയാണ് പിന്നീട് ആ ഗ്രാമക്കാർ ദേവാലയം പണിതത്. ഈശോ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് പ്രാവ് വിൽപ്പനക്കാരോട് പറയുന്ന വാചകമുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അതായത് ഭവനവും കച്ചവട സ്ഥലവും അഥവാ ചന്തയും, ഇത് രണ്ടും വിരുദ്ധ പ്രതീകങ്ങളാണ്. ഭവനത്തിൻ്റെ, വീടിൻ്റെ പ്രത്യേകത എന്താണ്? അമ്മ മീൻകറി വെച്ചാൽ അതിൻ്റെ നടുക്കഷണം ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കല്ല, ഏറ്റവും ആവശ്യമുള്ള ആൾക്ക് ആയിട്ട് മാറ്റിവെക്കും സ്വയം എടുക്കാതെ. കോഴിയിറച്ചിയാണല്ലോ, ചങ്കും കരളും മാറ്റിവെക്കും. എന്ത് കൊടുക്കാം? സ്നേഹമാണ്, കരുണയാണ്, ഹൃദയാടുപ്പമാണ് ഭവനത്തിൻ്റെ പ്രത്യേകത. എന്നാൽ ചന്തയുടെ പ്രത്യേകത എന്താ? എന്ത് കൈവശപ്പെടുത്താം, എന്ത് സ്വന്തമാക്കാം എന്ന ചിന്തയാണ്. ഈ വിരുദ്ധ പ്രതീകങ്ങളുടെ റേഞ്ച് നോക്കണം. ഈശോ പറയുമ്പോൾ പറയുന്നത് ജെറൂസലേം ദേവാലയത്തെക്കുറിച്ചാണ്, എന്നാൽ പിന്നീട് ശിഷ്യന്മാർ മനസ്സിലാക്കുന്നു സ്വന്തം ശരീരത്തെക്കുറിച്ചാണെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി മുതൽ ആരാധനാലയം മുതൽ സ്വന്തം ശരീരം വരെ ഭവനമായി മാറാം, അല്ലെ ചന്തയായി മാറാം. ഈ സാധ്യതകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത് മൂന്നാം പക്കം ഇത് പുനരുദ്ധരിക്കപ്പെടും. ഈ പറയുന്ന പറച്ചിലിന് നേരെ വിരുദ്ധമായൊരു സൂചനയും കൂടെയുണ്ട്. ചന്തയായാലോ മൂന്നാം നാള് ഇത് തകർക്കപ്പെടും. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അച്ഛൻ സങ്കടത്തോടെ പറയുന്ന ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർമാർ പറയുന്നത് മൂന്ന് ദിവസമായി അവൻ ഭക്ഷണം കഴിച്ചിട്ടതാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരിറ്റു വെള്ളമെങ്കിലും നിങ്ങൾക്ക് അവന് കൊടുക്കാമായിരുന്നില്ലേ? ഒരു കാലത്ത് ഈ യുവജന പ്രസ്ഥാനം ഭവനമായിരുന്നെന്നാ പറയുന്നത്. ഇന്ന് അത് ചന്ത മാത്രമല്ല, പോർക്കളമായി മാറിയിട്ടില്ലേ? മർക്കോസ് വിശേഷകൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്, സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാലയം. ഒരു കാലത്ത് നമ്മുടെ പള്ളിപ്പറമ്പുകൾ സകല ജനതകൾക്കും ഉള്ള ഭവനമായിരുന്നു. ഇന്ന് അത് ചന്തയോ പോർക്കളമോ ആയി മാറിയിട്ടുണ്ടോ? എന്തിന്? നമ്മുടെ ദേവാലയങ്ങൾ, അതും ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയങ്ങൾ ചന്തയോ പോർക്കളമോ ആയി മാറുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? ജീർണത അകത്തുനിന്നും പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും പരിണതഫലം? മൂന്നാം നാള് ഇത് തകർക്കപ്പെടും.